സ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവ സ്നേഹം വന്നിച്ചിട വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ചെറിയ റിക്വസ്റ്റ് കൂടിയുണ്ട്, കാരണം ദാസേട്ടൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ലോക മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഗാനമുണ്ട്, അത് ഹരിവരാസനമാണ്. സോ അതിൻ്റെ ഒരു ഫ്യൂ ലൈൻസ് കൂടി കൃഷ്ണകുമാറിൽ നിന്ന് ഒന്ന് ആസ്വദിച്ചാൽ കൊള്ളാമെന്നൊരു ചെറിയൊരു ആഗ്രഹം. എപ്പോഴെങ്കിലും ദാസേട്ടനെ നേരിൽ കണ്ട് ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കൊടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ കൃഷ്ണകുമാർ? ഞാൻ ഒരു നാലഞ്ച് വട്ടം ദാസറിനായിട്ട് സംസാരിക്കാനുള്ള ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പാട്ട് പാടിക്കൊടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അതാണ് ഇനി പെയിന്റിംഗ്. അപ്പൊ ദാസർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ആഗ്രഹം കൃഷ്ണകുമാർ പ്രകടിപ്പിച്ചിരിക്കുകയാണ്, ഒന്ന് നേരിൽ കണ്ട് ഒരു ഗാനം ആലപിച്ചു തരണം. അങ്ങനെ ദാസേട്ടൻ ഇപ്പൊ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, ഒരു പാട്ട് പാടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഏത് പാട്ടായിരിക്കും പാടുക? അതിൻ്റെ ഒരു രണ്ട് വരി. ഞാൻ ഉദ്ദേശിക്കുന്ന ദാസൻ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് പാടാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയായിരിക്കും, ദാസറിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു പാട്ട് പാടുക എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടാവും. പക്ഷേ ഞാൻ ദാസറിന് വേണ്ടി പാടുന്ന ഒരു ഗാനം എന്ന് വെച്ചാൽ പ്രാണസഖി പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോക വീഥികളിൽ സംഗീതത്തിൽ. പക്ഷെ എത്ര ഭംഗിയായിട്ടാണ് പിച്ചും അതിൻ്റെ ടെമ്പോയും, നമുക്ക് ഈ കേൾക്കുന്നവർക്ക് അതിനെ കൃത്യമായിട്ട് ഗ്രഹിക്കാനുള്ള ജ്ഞാനമൊന്നും ഇല്ലെങ്കിലും നമുക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേ ഒരു അനുഭൂതി തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ കൃഷ്ണകുമാറിൻ്റെ പ്രാണസഖിയും ഇന്നിവിടെ എത്തിയിട്ടുണ്ട് അല്ലേ. വീട്ടിലാരൊക്കെ ഉള്ളത് കൃഷ്ണകുമാർ? രണ്ട് മക്കള്, ഓക്കെ, വൈഫ്, അച്ഛനുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ഒരു സാഡായിട്ടുള്ളൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനൊരു വേദിയിൽ ഇത് കാണേണ്ടിരിക്കുന്ന രണ്ടാൾക്കാർ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവേണ്ട ആൾക്കാരില്ല. എൻ്റെ അമ്മയും എൻ്റെ ഏട്ടനും അവർ മരണപ്പെട്ടു. പക്ഷെ അവർ ഒരുപാട് ഇങ്ങനെയൊരു സ്റ്റേജുകൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം എനിക്ക് ഇതുവരെ കിട്ടിയില്ല. ഇത്രയ്ക്കും നല്ലൊരു ഇത് തന്നിരിക്കുന്നത് ദൈവത്തോട് വല്ലാണ്ട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു.